കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ കേരളീയര് ഏതാണ്ട് എല്ലാ വിഭാഗക്കാരും വളരെയേറെ ആദരിച്ചിരുന്ന, ആരാധിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് റിട്ടയേർഡ് ജഡ്ജ് മുസ്തഫ കെമാൽ പാഷ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രാഷ്ട്രീയക്കാർക്ക് പലതും അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വക്താവായിട്ട് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്നു. എല്ലാ വിഭാഗം ജനതയെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും വീക്ഷണത്തിലും എല്ലാത്തിലും ഉൾക്കൊള്ളിച്ചും ഇരുന്നു. ഒരേ രീതിയിൽ കാണാൻ സർവദാ പ്രയത്നിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ആക്രോശങ്ങളും പരാമർശങ്ങളും വളരെയേറെ ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതായിട്ട് എല്ലാവർക്കും തോന്നി. വളരെ ശക്തമായ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ജസ്റ്റിസ് ആയിരുന്ന മുസ്തഫ കെമാൽ പാഷ, അദ്ദേഹത്തിൻ്റെ പലരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം കാണിച്ചു. ഒരു ഇസ്ലാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ പോലെ അദ്ദേഹം തരം താഴ്ന്നു. അതിനെ പഠിച്ച് മറ്റ് മുസ്ലിങ്ങൾക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കമൻറ്റുകളും ഉണ്ടായതും. അവസാനം വരെ സമരം ചെയ്യണമെന്നും വളരെയധികം ഇതൊന്നും സഹിക്കരുതെന്നും ഇതിനെതിരെ റോട്ടിലിറങ്ങണമെന്ന് വരെ പറഞ്ഞ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഒരക്ഷരവും മിണ്ടുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ഗുരുദ്വാര തകർത്തത് കാസർഗോഡ് നിന്ന് പോയ ഒരു ജിഹാദി ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ സിഖുകാർക്കും മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഭാരതത്തിലെ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞ ആ നിയമത്തിൻ്റെ പിന്നിലെ വേദനകൾ മുസ്തഫ കെമാൽ പാഷ കമൻ്റ് ചെയ്തില്ല. അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിലെല്ലാം പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഭക്ഷണവും ബാക്കി ചികിത്സയും കൊടുക്കുന്നു. അവിടെയുള്ള ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഭക്ഷണവും ഇല്ല, ചികിത്സയും ഇല്ല എന്ന് ഓൺലൈൻ ചാനലുകളിലും മറ്റും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് മുസ്തഫ കെമാൽ പാഷ ഒന്നും പറഞ്ഞില്ല. അതിനേക്കാളുപരി ഭാരതം അതിശക്തമായ രീതിയിൽ ചൈനീസ് വൈറസിനെ, കൊറോണ വൈറസിനെ അതിശക്തമായിട്ട് എതിരിട്ടുകൊണ്ട് 132 കോടി ജനതയുള്ള ഭാരതം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ 9000 പേര് പങ്കെടുത്ത ഒരു പരിപാടി നിസാമുദ്ദീനിൽ നടന്നു. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും ഓൺലൈൻ ചാനലുകളിലും എല്ലാം വരുന്നുണ്ട്. ദിവസവും ഇന്നും പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലെ 2020 ഏപ്രിൽ 7 പത്രത്തിലുണ്ട്. നിസാമുദ്ദീനിലെ ആ മീറ്റിംഗിൽ പങ്കെടുത്തതിൽ 1045 പേർക്ക് കൊറോണ ബാധിച്ചു. അവർ ബാധിച്ചത് മാത്രമല്ല, അവർ ഭാരതം മുഴുവനും തുപ്പിയും ചീറ്റിയും തുമ്മിയും അത് പ്രചരിപ്പിക്കാനുമായിട്ട് പോകുന്നു. അവരിൽ ചിലരുടെ ആഹ്വാനം അനുസരിച്ച് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ അവിടെ തടിച്ചുകൂടിയവരുടെ എണ്ണത്തേക്കാൾ ഉപരി അവിടെ തടിച്ചുകൂടിയവരോട് ആ മതമൗലികവാദികൾ പറഞ്ഞ വരികൾ ഭാരതത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് ഭയം തോന്നുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു. അതെല്ലാം പറയുകയും ചെയ്തു. ഇന്ന് ഭാരതത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പറഞ്ഞ മാതിരി ഒരു പാൻഡമിക്കിന്റെ ലെവലിലേക്ക് എത്തിച്ചത് അതിൽ പങ്കെടുത്തവരും ആ ആഹ്വാനം കേട്ടവരുമാണ്. നമ്മുടെ ജസ്റ്റിസ് കെമാൽ പാഷ എന്ന് പറയുന്ന ആ മുസ്ലിം ജഡ്ജി എന്താ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്? ഓരോ നാട്ടിലും ചെന്ന് അവിടെ മറ്റുള്ളവരുമായി ചേർന്ന് തുമ്മാനും ചീറ്റാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കൂട്ടി നിന്ന് പ്രാർത്ഥിക്കാനും അഥവാ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കൊറോണ ബാധിച്ചാലും അത് അള്ളാഹു അയച്ചതാണെന്ന് പറയാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ അത് ഏറ്റവും പുണ്യമാണെന്നും ഇത് അള്ളാഹു അയച്ച സ്ഥിതിക്ക് കുറേയധികം ആൾക്കാരെ കൊല്ലാനുള്ള വഴിയിൽ അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നിരന്തരം അതിൽ പങ്കെടുത്ത ഡോക്ടർമാരുൾപ്പെടെ ജഡ്ജിമാരുൾപ്പെടെ അഡ്വക്കേറ്റുമാരുൾപ്പെടെ വിദ്യാഭ്യാസമുള്ളവരുൾപ്പെടെ അത് പ്രചരിപ്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ ഇൻഫോസിസിലെ ഒരു വ്യക്തി വളരെ വികൃതമായ രീതിയിൽ തുമ്മാനും ചീറ്റാനും വെറുതെ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിലിരിക്കുന്നതിന് പകരം റോഡ് മുഴുവനും തുമ്മാനും ചീറ്റാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിലെ തുമ്മലും ചീറ്റലും വായ മുഖം തുടയ്ക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ജഡ്ജിയുടെ സ്ഥാനത്തിരുന്ന മുസ്തഫ കെമാൽ പാഷ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്തേ ഒന്നും ഇണ്ടാത്തത്? എന്താണോ ഒന്നും ഇണ്ടാത്തത്, അങ്ങയുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം അതും കൂടി ഒന്ന്, വളരെയധികം കേരളത്തിലെ ജനതയ്ക്ക് താല്പര്യമുണ്ടാവും. ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അവർ ചോദിച്ചൊന്നും വരില്ല. ലോക്ക്ഡൗൺ പീരീഡിൽ വലിയ ജോലിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്
ഈ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ബാക്കി ജനതയുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാം. അതിന് കാരണം കൂടിയുണ്ട്. അങ്ങയെ, അങ്ങയുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ പ്രഭാഷണങ്ങളും ഒരു അര ഡസൻ പ്രാവശ്യമെങ്കിലും എൻ്റെ ചാനലിൽ മഹത്വമേറിയ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ എന്നോട് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെയധികം പുകഴ്ത്തി പാടിയ മുസ്തഫ ഇതിനെക്കുറിച്ച് എന്താ പറയാത്തതെന്ന് ചിലർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയ്ക്ക് വിട്ടുതരികയാണ്. മുസ്തഫ കെമാൽ പാഷ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ ദുരുദ്ദേശത്തോടു കൂടിയല്ല, വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങയുടെ അഭിപ്രായം എന്താ? അഫ്ഗാനിസ്ഥാനിലെ ഗുരുദ്വാര തകർത്ത കേരളത്തിൽ നിന്ന് പോയ ജിഹാദി ഉൾപ്പെടെ പാകിസ്ഥാനില് മുസ്ലിങ്ങൾക്ക് ഒഴികെ ഭക്ഷണം കൊടുക്കാത്ത, മരുന്ന് കൊടുക്കാത്ത, ചികിത്സിക്കാത്ത അവസ്ഥ ഉൾപ്പെടെ, അതുപോലെ നിസാമുദ്ദീനിൽ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങും അതിനുശേഷം നടന്ന ഓരോ നികൃഷ്ട നീച നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തികളും ഒരു മതത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, ഒരു മതമേധാവിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ, അതിൽ പങ്കെടുത്ത 9,000 പേര്, 43 വിദേശികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഈ കൊറോണയും കൊണ്ട് വന്ന് കൊറോണയും കൊണ്ട് പോകുന്നവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയത് ചൈനീസ് കൊറോണ, അതിനെ പരത്തുന്ന മത കൊറോണ, റിലീജിയസ് കൊറോണ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ കൊറോണ. ചൈനീസ് കൊറോണ അതിനെ പകർത്തുന്ന, പരത്തുന്ന, അതിനെ പടർത്തുന്ന റിലീജിയസ് കൊറോണ, അതിന് സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ കൊറോണ. ഇതിനെക്കുറിച്ച് കൂടി ഒന്ന് മുസ്തഫ കെമാൽ പാഷ പറഞ്ഞാൽ നന്നായിരുന്നു. പ്രണാമം അങ്ങയ്ക്ക് ഉൾപ്പെടെ. പ്രണാമം.